Assalamualaikum warahmatullahi. Bismillah, alhamdulillah. Alhamdulillahi rabbil alamin wassalatu wassalamu ala rasulillah. Hudaybiyah sandhiyumayi bandhappetta chila karyangalaanu inshallah soojippikkunnathu. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള അധ്യായമാണ് ഹുദൈബിയ. പ്രത്യക്ഷമായി നോക്കുമ്പോൾ നമ്മളൊക്കെ ചരിത്രത്തിൽ മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരു കീഴൊതുങ്ങലായി ഹുദൈബിയ സന്ധി തോന്നുമെങ്കിലും ഒരുപാട് വലിയ വിജയങ്ങൾക്ക്, ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വരാൻ കാരണമായ സന്ധിയാണ് ഹുദൈബിയ. മക്കയിൽ നിന്ന് 22 മൈൽ അകലെ വടക്ക് പടിഞ്ഞാറു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കിണറിൻ്റെ പേരാണ് ഹുദൈബിയ എന്നുള്ളത്. ഇന്ന് ഷുമൈസി എന്ന പേരിലാണ് ഹുദൈബിയ അറിയപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടവരാണ്, മുഹാജിറുകൾ. മക്ക അവരുടെ പ്രിയപ്പെട്ട മണ്ണാണ്. മക്കയിൽ നിന്ന് തിരിച്ചു മദീനയിലേക്ക് വരുമ്പോൾ വിദൂരതകളിൽ നിന്ന് മക്കയിലേക്ക് നോക്കി, മക്ക എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ മണ്ണാണ്, നീ നിന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ കഴിയാനാണ് ഞങ്ങൾക്കിഷ്ടം എന്നു പറഞ്ഞ് മിഴികൾ നിറച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിയും സ്വഹാബത്തും മദീനയിലേക്ക് എത്തുന്നത്. മദീനയിൽ കഴിയുമ്പോഴും മക്കയിലെ ഇന്നലകൾ അവരുടെ മനസ്സിലേക്ക് തികട്ടി വരുന്നുണ്ട്. കഅബയുടെ അരികിൽ ചെന്ന് തവാഫ് ചെയ്യാൻ, രണ്ടു റക്അത്ത് നമസ്കരിക്കാൻ, ആ പ്രിയപ്പെട്ട മണ്ണിൽ കാലു ചേർത്ത് ഒന്ന് നടക്കാൻ അവർക്കടങ്ങാത്ത കൊതിയുണ്ട്. അതൊരു വലിയ ആഗ്രഹമായി, വലിയ കൊതിയായി അവരുടെ മനസ്സിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വപ്നം കാണുന്നത്. റസൂലുള്ളാഹിയും സ്വഹാബാക്കളും നിർഭയത്വത്തോടുകൂടെ കഅബയുടെ അരികിൽ തലമുണ്ടനം ചെയ്തവരായി അവർ നിൽക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണുന്നു. ആ കൊതി ഇരട്ടിക്കുകയാണ്. മക്കയിൽ ചെല്ലണം, തവാഫ് ചെയ്യണം, അവിടെ ചെന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കണം, കഅബ ഒന്ന് കാണണം. ആ കൊതി റസൂലുള്ളാഹിയുടെയും സ്വഹാബാക്കളുടെയും മനസ്സിൽ ഇരട്ടിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും മക്ക ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ്. സ്വാഭാവികമായി ഒരു ആശങ്ക അവരുടെ മനസ്സിലുണ്ട്. മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ആക്രമിക്കുമോ? ഏതെങ്കിലും തരത്തിലുള്ള കുതന്ത്രങ്ങൾ മുശ്രിക്കീങ്ങൾ പ്രയോഗിക്കുമോ? അവർ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി മുസ്ലിമീങ്ങളുമായി യുദ്ധത്തിന് കടന്നു വരുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും റസൂലുള്ളാഹിയുടെ കൂടെ ചേരാൻ പ്രേരിപ്പിച്ചു. അറബികളെയും ഗ്രാമീണരായ ആളുകളെയും റസൂലുള്ളാഹി കൂടെ ചേർത്തു. എന്നാൽ പല ആളുകളും യുദ്ധമുണ്ടാകുമോ എന്നൊരു പേടി കാരണത്താൽ അറബികളിൽ ചിലർ പിന്മാറിപ്പോയി. അങ്ങനെ 1400 വരുന്ന ആളുകളുമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പുറപ്പെടാനിരിക്കുന്നത്. അവരുടെ കൈകളിൽ യുദ്ധ സന്നാഹങ്ങളില്ല. എന്നാൽ സാധാരണ അറബികളുടെ കയ്യിൽ എപ്പോഴും ഒരു വാൾ അവരുടെ കയ്യിലുണ്ടായിരിക്കും. അതൊരു ഉറയിൽ വെച്ചുകൊണ്ടാണ് അവർ നടക്കാറുള്ളത്. അവരുടെ കച്ചവട സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും അവരുടെ മറ്റു വ്യാപാര വ്യവഹാര മേഖലകളിലൊക്കെ അവർ കടന്നു ചെല്ലുക ഈ ഒരു വാൾ അവരുടെ ഉറയിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ അതൊരു യുദ്ധത്തിന് വേണ്ടിയുള്ളതല്ല, ആ ഒരു നാട്ടിലെ ഒരു രീതിയാണ്. ആ വാൾ അവരുടെ കൈകളിലുണ്ട് എന്നതല്ലാതെ മറ്റു യുദ്ധക്കോപ്പുകൾ സ്വഹാബാക്കളുടെ കൈകളിലില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും ഈ യാത്രയിൽ റസൂലുള്ളാഹിയുടെ കൂടെയുണ്ട്. 70 ഒട്ടകങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്രയിൽ കൂടെ ചേർത്തു. അതിൽ മക്ക മുശ്രിക്കീങ്ങളുടെ നേതാവായിരുന്ന അബൂജഹലിൻ്റെ ഒരു ഒട്ടകവും യുദ്ധാർജിത മുതലായി മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് വന്നതാണ്. ആ ഒട്ടകമടക്കം 70 ഒട്ടകങ്ങൾ മുസ്ലിമീങ്ങളുടെ കൈകളിലുണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും ദുൽഹുലൈഫയിൽ എത്തി. അവിടെ വെച്ചുകൊണ്ട് ലുഹർ നമസ്കരിച്ചു. കൊണ്ടുവന്ന മൃഗങ്ങളുടെ കഴുത്തിൽ ചില കയറുകളും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് അടയാളങ്ങൾ വെച്ചു. ഇത് ബലിയെറുക്കാനുള്ള മൃഗങ്ങളാണ്, അല്ലാതെ യുദ്ധത്തിനു വേണ്ടിയുള്ളതല്ല എന്ന് മുശ്രിക്കീങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി. തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു യുദ്ധസംഘമാണ് എന്ന് കരുതി ഒരു അക്രമം ഉണ്ടാകരുത്. അതുകൊണ്ട് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകണം ഇത് ഹജ്ജിനു വേണ്ടി, ഉംറക്ക് വേണ്ടി വരുന്ന സംഘമാണ്. ഒരിക്കലും ഒരു കലാപമല്ല, ഒരിക്കലും ഒരു യുദ്ധമല്ല അവർ ആഗ്രഹിക്കുന്നത്. ബലിയെറുക്കാൻ ആവശ്യമായ മൃഗങ്ങളെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ആ മൃഗങ്ങളുടെ കഴുത്തിൽ കയറുകൾ വെച്ചുകൊണ്ട് അതിൻ്റെ അടയാളങ്ങൾ അവർ വെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിയുടെ സൈന്യത്തിൻ്റെ ആ സംഘത്തിൻ്റെ മുന്നിൽ ഒരു മുശ്രിക്കായ കൽബ് ഗോത്രക്കാരനായ ഒരു വ്യക്തിയെ നിയോഗിച്ചു.
അദ്ദേഹത്തോട് മുന്നിൽ നടക്കാൻ ആവശ്യപ്പെട്ടു. എന്താണ് മുശ്രിക്കീങ്ങളുടെ വാർത്ത എന്ന് അന്വേഷിച്ച് യഥാസമയം റസൂലുള്ളാഹി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നടപടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അദ്ദേഹം റസൂലുള്ളാഹിയുടെ സ്വഹാബാക്കളുടെ മുന്നിൽ നടന്നുകൊണ്ട് മുശ്രിക്കീങ്ങളുടെ വാർത്തകൾ അറിഞ്ഞ് യഥാസമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബാക്കളെയും അറിയിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് 80 മൈൽ മാത്രം ഇനി അകലമുള്ള സമയമെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ദൂതൻ കടന്നു വരികയും മുശ്രിക്കീങ്ങൾ മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു എന്ന വാർത്ത അറിയിക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളെ വിളിച്ചുകൂട്ടി അഭിപ്രായം ആരാഞ്ഞു. നമുക്കറിയാം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശൂറ എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയുണ്ട്, വഹിയുള്ള പ്രവാചകനാണ്. പക്ഷേ നബി ഒന്നും തന്നിഷ്ടപ്രകാരം ചെയ്യുകയില്ല. നബി തൻ്റെ അഭിപ്രായങ്ങൾ അതിന് പ്രാധാന്യം നൽകാറില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളുടെ അഭിപ്രായം ആരായും, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും, മുഹാജിറുകളെ കേൾക്കും, അൻസാറുകളെ കേൾക്കും, കുട്ടികളെ കേൾക്കും, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ് അതിൽ നിലപാട് സ്വീകരിക്കുക. ബദർ യുദ്ധത്തിൽ നമുക്ക് ഈ ശൂറ കാണുവാൻ സാധിക്കും. ഉഹുദ് യുദ്ധം നടക്കുന്നതിന് മുമ്പ് മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രതികാരവുമായി കടന്നു വരുന്നു എന്നറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ശൂറ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖന്ദക്ക് ആ കിടങ്ങ് നിർമ്മിക്കണം എന്നതുതന്നെ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തഅലൻഹു ഒരു ശൂറയിൽ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എപ്പോഴും റസൂലുള്ളാഹി സ്വഹാബാക്കളെ കേൾക്കുന്ന ഒരു നല്ല നേതാവായിരുന്നു. ഒരു നല്ല നേതാവിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അനുയായികളെ കേൾക്കുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളുടെ അഭിപ്രായം ചോദിച്ചു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തഅലൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, പ്രവാചകരെ, നമ്മളൊരു യുദ്ധം കൊതിച്ചുകൊണ്ടല്ല പുറപ്പെട്ടത്. നമ്മുടെ ലക്ഷ്യം കഅബയാണ്. കഅബ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഒരാളെയും കൊല്ലാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഒരാളോടും യുദ്ധം ചെയ്യാനും നമ്മൾ കരുതിയിട്ടില്ല. അതുകൊണ്ട് കഅബ ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങുക. ആരെങ്കിലും നമ്മളെ തടയാൻ വരികയാണ് എങ്കിൽ, നമ്മളോട് യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ, നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് യുദ്ധം ചെയ്യാം. അതുകൊണ്ട് മടിച്ചു നിൽക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ നാമത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം നബിയെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തഅലൻഹു പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹിയും സ്വഹാബത്തും മുന്നോട്ട് നീങ്ങി. അസ്വാനിൽ റസൂലുള്ളാഹി എത്തിയപ്പോൾ 200 കുതിരപ്പടയാളികളുമായി ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തഅലൻഹു, അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അന്ന് ശത്രുക്കളുടെ ധീര ശൂര പോരാളിയാണ്. ഉഹുദിൽ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും അധികം പരിക്ക് വരാൻ കാരണമായത് ഖാലിദ് റളിയല്ലാഹു തഅലൻഹു ആണ്. അദ്ദേഹം യുദ്ധതന്ത്രജ്ഞനാണ്. ഫസ്അലു അൻ കുല്ലി നസ്രിൻ ഖാലിദ, യുദ്ധത്തിലെ വിജയങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഖാലിദ് ഇബ്നു വലീദിൻ്റെ ചരിത്രം പഠിക്കണം എന്ന് പറഞ്ഞ ആ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തഅലൻഹു 200 കുതിരപ്പടയാളികളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലെത്തി. ആ കൂട്ടത്തിൽ, ആ സൈന്യത്തിൽ ഇക്രിമത്ത് ബിൻ അബി ജഹൽ, അദ്ദേഹം ഒന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അബൂജഹലിൻ്റെ മകൻ ഇക്രിമ, പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഖാലിദ് റളിയല്ലാഹു തഅലൻഹു ഇസ്ലാം സ്വീകരിച്ചു. രണ്ടുപേരും ഇസ്ലാമിലെ ചുണക്കുട്ടികളായി, ഇസ്ലാമിലെ വലിയ സേവനങ്ങൾ ചെയ്ത മഹാരഥന്മാരായി അവർ മാറി. എന്നാൽ ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. രണ്ടുപേരും മുസ്ലിമീങ്ങൾക്കും ഖിബിലയുടെയും ഇടയിലായി അവരുടെ കുതിരപ്പടയാളികളെ നിർത്തി അവർ കുതിരയുമായി വന്ന് തമ്പടിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങി. എങ്ങനെയാണ് ഖൗഫിൻ്റെ സമയത്തുള്ള, ഭയത്തിൻ്റെ സമയത്തുള്ള നമസ്കാരമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുകയായി. ദുഹർ നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നമസ്കരിക്കുന്നു. മുന്നിൽ സൈന്യമുണ്ട്, ഒരു വലിയ സൈന്യം അപ്പുറത്ത് തമ്പടിച്ചു നിൽക്കുന്നു, മുസ്ലിമീങ്ങളെ ലക്ഷ്യമാക്കി നിൽക്കുന്നു. പക്ഷേ ആ കാരണം പറഞ്ഞുകൊണ്ട് നമസ്കാരം ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ശത്രു മുന്നിലുണ്ട്, ആയുധങ്ങൾ അവരുടെ കൈകളിലുണ്ട്, ഇതൊന്നും നമസ്കാരം ഉപേക്ഷിക്കാനുള്ള കാരണമല്ല. ളുഹറിൻ്റെ സമയമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകിലായിക്കൊണ്ട് 2 സൊഫുകളായി, 2 ഭാഗങ്ങളായി സ്വഹാബാക്കൾ അണിനിരന്നു. അങ്ങനെ ഭയത്തിൻ്റെ സമയത്തുള്ള നമസ്കാരം ആദ്യമായിക്കൊണ്ട് മുസ്ലിമീങ്ങൾ ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് നിർവഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1-ാമത്തെ വിഭാഗത്തിൽപ്പെട്ട സ്വഹാബാക്കളും
അവർ സുജൂദിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ സന്നിധരായി അവർ തയ്യാറായി നിന്നു. രണ്ടാമത്തെ വിഭാഗം അവർ സുജൂദിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ വിഭാഗം എല്ലാ തയ്യാറെടുപ്പുകളുമായി നിന്നു. അങ്ങനെ ഹൗഫിൻ്റെ നമസ്കാരം, അതിൻ്റെ വിശദമായ രൂപം ഇൻഷാല്ലാ നമ്മുടെ ക്ലാസ്സിൽ തുടർന്ന് വരുന്ന വിഷയങ്ങളിൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. പല രൂപത്തിൽ ഹൗഫിൻ്റെ നമസ്കാരം വന്നിട്ടുണ്ട്. അതിൽ ഒരു രൂപം ഹുദൈബിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും അവർ നമസ്കരിച്ചു. നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പിന്നീട് മുന്നോട്ടു തന്നെ യാത്ര തുടരുവാൻ സ്വഹാബാക്കളും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തീരുമാനിക്കുകയാണ്.